നമസ്കാരം. 7-ാം ക്ലാസ്സിലെ 2-ാമത്തെ അധ്യായം കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഇവരെക്കുറിച്ചും അതുപോലെ തന്നെ എന്താണ് ബെക്സാർ യുദ്ധത്തെക്കുറിച്ചും പ്ലാസി യുദ്ധത്തെക്കുറിച്ചും കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. അതിനുശേഷം എവിടേക്കൊക്കെയാണ് ബ്രിട്ടീഷ് ആധിപത്യം വ്യാപിച്ചത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ബ്രിട്ടീഷ് ആധിപത്യം കൂടുതൽ എങ്ങനെ വ്യാപിച്ചു, ഏതൊക്കെ തന്ത്രങ്ങൾ അവരതിന് പിന്നിൽ ആവിഷ്കരിച്ചു എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പുസ്തകം എടുത്ത് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ആധിപത്യം വ്യാപിക്കുന്നു. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. അപ്പോൾ ബംഗാളിൽ അവർ ആദ്യമായിട്ട് നോട്ടമിട്ടതും അത് കൈക്കലാക്കിയതും അവിടുത്തെ നവാബിനെ തോപ്പിച്ചതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് അവരുടെ ലക്ഷ്യം മൈസൂർ ആയിരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു അക്കാലത്ത് മൈസൂർ. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. അവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹൈദരലിയും. ടിപ്പു സുൽത്താനെ മൈസൂർ കടുവ എന്ന് തന്നെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എന്താണ് ധൈര്യം, ധീരത ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മൈസൂറിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. കേരളത്തിൻ്റെ വടക്ക് ഭാഗമായ മലബാറിലേക്ക് അന്ന് ഈ മൈസൂറിൻ്റെ ആധിപത്യം, ഭരണം വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ, 2 ഘടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, മൈസൂറിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചത് മൂലം അവരുടെ കച്ചവടത്തിന് തടസ്സമുണ്ടായി. 2-ാമത്തെ കാരണം, ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ എന്താണ് സൗഹൃദം. മൈസൂർ, ഇത് രണ്ടുമാണ് അവരെ എന്താണ് ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4-ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. 4 മൈസൂർ യുദ്ധങ്ങൾ നടന്നു. 1-ാമത്തെ മൈസൂർ യുദ്ധം, 2, 3, 4, അങ്ങനെ 4-ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ധീരമായി പോരാടി ടിപ്പു സുൽത്താൻ മരണം വരിക്കുന്നത്. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലാവുകയും ചെയ്തു. 4-ാമത്തെ മൈസൂർ യുദ്ധത്തിലൂടെ അതിനിടയ്ക്ക് അവിടെ ഒരു ഉടമ്പടി ഉണ്ടാകപ്പെട്ടു, ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. നമ്മൾ പറഞ്ഞു 4 മൈസൂർ യുദ്ധങ്ങൾ നടന്നു. 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ആർക്ക് ലഭിച്ചത്? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഓർത്തിരിക്കണം, അക്കാലത്ത് ബ്രിട്ടീഷുകാർ യുദ്ധമുറകൾക്ക് പുറമെ ഉടമ്പടിയിലൂടെയും നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങൾ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് അധീനതയിലുള്ള അതാണ് പ്രദേശങ്ങളാണ് ഈ ചുമന്ന കളറിൽ ഈ ഭൂപടത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീട് അടുത്ത ഭൂപടം കാണുമ്പോൾ മനസ്സിലാക്കാം അവിടുന്നും അവരവരുടെ ആധിപത്യം കുറേ കൂടി വിസ്തൃതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കുവാൻ അടുത്ത ഭൂപടത്തിൽ നിന്ന് നമുക്ക് സാധിക്കും. മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ ബംഗാൾ കൈയടക്കി, മൈസൂർ കൈയടക്കി, അടുത്തത് മറാത്ത. മറാത്തകൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. എവിടെയും അവരൊരു പ്രധാന കാരണം കണ്ടുപിടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, മൈസൂറിലെ പോലെ തന്നെ മറാത്തികൾക്കും അവിടെ ഒരു കാരണം സംഭവിച്ചു. എന്താണ്? ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് അവർ തടസ്സം സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. അപ്പോൾ മറാത്ത പ്രദേശം കീഴടക്കാൻ അവരെ പ്രേരിപ്പിച്ചത് പരുത്തി കച്ചവടത്തിൽ വരുത്തിയ തടസ്സമാണ്. അങ്ങനെ അവർ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ പ്രദേശ നാട്ടുരാജ്യങ്ങൾ പിടിച്ച് കീഴടക്കി.
സൈന്യശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മൈസൂർ അവർക്ക് മലബാർ അവർക്ക് ലഭിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലൂടെയും അവർ പല നാട്ടുരാജ്യങ്ങളും കൈക്കലാക്കി. അത് ഏതൊക്കെ നിയമനിർമ്മാണങ്ങളാണ്? വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിന് പ്രധാന പങ്കു വഹിച്ചു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭു. അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. എല്ലാ കൂട്ടുകാരും ഇത് ഓർത്തിരിക്കണം. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു, ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു. അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ എതിലൊപ്പുവെച്ചു? ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് ആ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞ 19th century തുടക്കത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശമല്ല ഇപ്പോൾ. ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങൾ 1857 ആയപ്പോഴത്തേക്കും ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും അവരുടെ എന്താണ് അധികാരം വ്യാപിച്ചു എന്നർത്ഥം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി നൽകിയ എന്താണ് ഉറപ്പ്? സുരക്ഷ ഉറപ്പ് നൽകി. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. അവർക്ക് അവർ ഉറപ്പ് മാത്രമേ വാഗ്ദാനം ചെയ്തുള്ളൂ, സുരക്ഷ നൽകാമെന്ന് വാക്ക് നൽകി. പക്ഷേ അവിടെ ഭരണമെല്ലാം നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികൾ തന്നെ ആയിരുന്നു. രാജാക്കന്മാർക്ക് യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ചില നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് പുരുഷ മകനില്ലെങ്കിൽ, മകൻ അനന്തരാവകാശിയായി ഇല്ല എങ്കിൽ അവരെന്തു ചെയ്യാറുണ്ട്? കുട്ടികളെ ദത്തെടുക്കും. അങ്ങനെയുള്ള സമ്പ്രദായത്തിൽ അവർക്ക് രാജ്യാധികാരവും കൊടുത്തിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം പക്ഷേ രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. ദത്തെടുക്കുന്ന കുട്ടിക്ക് എന്താണ് രാജ്യാവകാശം കൊടുക്കില്ല എന്ന ഒരു നിയമം എഴുതി. പുരുഷ അനന്തരാവകാശം ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം എന്തു ചെയ്യും? ഈ ബ്രിട്ടീഷ് ഇന്ത്യയോടുകൂടെ ചേരണം എന്ന നിയമത്തിൽ അവർ വ്യവസ്ഥയുണ്ടാക്കി. അതൊക്കെ അവരുടെ ഓരോരോ പുതിയ പുതിയ തന്ത്രങ്ങളായിരുന്നു. നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1857 ആയപ്പോഴേക്കും ഏകദേശം ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. ആ അധീനതയിലായ സ്ഥലങ്ങളിലെല്ലാം അവരൊരു ഏകീകൃത ഭരണം, ഒരേപോലത്തെ ഭരണം കാഴ്ചവെക്കുകയും ചെയ്തു. ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ എന്താണ് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇനിയും പറയുന്നവ: സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ജാൻസി, നാഗപൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ജാൻസി, നാഗപൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇത്രയുമാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ കമ്പനി അധികാരത്തിലേക്ക് വന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കമ്പനി അധികാരത്തിലേക്ക് വന്നത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണത്തിലേക്ക് വന്നത് രണ്ട് മാർഗങ്ങളിലൂടെയാണ്: ഒന്ന് യുദ്ധം, ഒന്ന് നിയമനിർമ്മാണം. യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം, ബെക്സാർ യുദ്ധം. അങ്ങനെ ബംഗാൾ കീഴടക്കി. മൈസൂർ യുദ്ധത്തിൽ മലബാർ കൂർഗ് കൈക്കലാക്കി. മറാത്ത യുദ്ധത്തിൽ മറാത്ത കൈക്കലാക്കി. എന്നാൽ നിയമനിർമ്മാണം വഴി ലഭിച്ചത് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ മൂലം ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ മുതലായവ കീഴടക്കി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ജാൻസി, സത്താറ, നാഗപൂർ എന്നിവയും കൈയടക്കി. ഈ കൈയടക്കിയ പ്രദേശങ്ങളെല്ലാം ഒരു ഏകീകൃത ഭരണം അവർ കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പാഠഭാഗം നന്നായിട്ട് എല്ലാ കൂട്ടുകാരും വായിച്ചു വെക്കുക, ശേഷം നോട്ട് കുറിക്കുക, പഠിക്കുക. അടുത്ത പാഠഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം.